അസ്ലമോയമാണ്. ഒയംബയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു പുതിയൊരു സീരീസ് തുടങ്ങുകയാണ്. യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒത്തിരി വീഡിയോസ് ഒയംബൈ ചാനലുണ്ട്. നിങ്ങൾ കാണണം, അഭിപ്രായങ്ങൾ പറയണം. നിങ്ങളൊരു ലൈക്ക്, നിങ്ങളൊരു ഷെയർ, നിങ്ങളൊരു കമൻറ്റ് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം വലുതാണ്. അതിനപ്പുറം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേർക്ക് ഉപകാരമുള്ള ഒത്തിരി വീഡിയോസാണ് നമ്മുടെ ചാനലുള്ളത്. ഓൾ ഇന്ത്യ യാത്രയ്ക്ക് വേണ്ടി മാപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്ന വീഡിയോസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഇനി അങ്ങോട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്നതാണ്. കേരളത്തിലെ ഓരോ ജില്ലകളെക്കുറിച്ചും കൃത്യമായിട്ട് മാപ്പ് വരച്ച് എവിടെ പോകണം, എങ്ങനെ പോകണം, എങ്ങനെ യാത്രകൾ പ്ലാൻ ചെയ്യാമെന്നൊക്കെ പറയുന്നൊരു സീരീസ് തുടക്കാൻ പോകണം. ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള. അത് വേറെ രീതിയിലൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. സാഹചര്യങ്ങളൊക്കെ അതിനെ അനുകൂലമായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് വീണ്ടും വന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. നമ്മൾ കേരളത്തിൽ നിന്ന് നോർത്ത് നിന്നാണ് തുടങ്ങുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ജില്ല എന്നത് വയനാടാണ്. വയനാട്ടിലേക്ക് നമ്മൾ ഒത്തിരി യാത്രകൾ നടത്താറുണ്ട്. പലപ്പോഴും ഈ യാത്രകൾ നടത്തുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വയനാട് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു സ്ഥലത്ത് പോയി പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റില്ല. ഒറ്റ ദിവസം കൊണ്ട് എവിടെ പോയിട്ട് വയനാട് പോയിട്ട് ഒന്നും കണ്ടിട്ടില്ല, പ്ലാൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ മാറ്റപ്പെടുന്നൊരു ജില്ലയാണ് വയനാട്. പ്രോപ്പറായിട്ട് പ്ലാനിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലത്തും പോകാൻ പറ്റും. മൂന്നാർ പോലെയോ അല്ലെങ്കിൽ ഇടുക്കി പോലെയോ അല്ലെങ്കിൽ മറ്റു മൈസൂർ, കൂർഗ് കൊടൈക്കനാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പോലെയല്ല വയനാട്. പല സ്ഥലത്തും ട്രക്കിങ്ങും മറ്റൊക്കെയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ മനോഹരമായ യാത്രാനുഭവങ്ങൾ വയനാടിന്ന് തരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെക്കുറിച്ച് കൃത്യമായി എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനൊന്നാമത്തെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എങ്ങനെ വയനാട്ടിലേക്ക് എത്താം. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വയനാട് എന്നുള്ളത് പന്ത്രണ്ടാമത്തെ ജില്ലയാണ്. 13-ാമത്തെ ജില്ല കണ്ണൂരുണ്ട്, ഇതിൻ്റെ മുകളിൽ കാസർഗോഡുണ്ട്. അതുപോലെ തന്നെ 11-ാമത്തെ ജില്ല കാലിക്കറ്റ്, 10-ാമത്തെ ജില്ല മലപ്പുറം. ഇങ്ങനെ ഈ ഒരു ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് വയനാട്. വയനാടിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് മാനന്തവാടി, മറ്റൊന്ന് സുൽത്താൻ ബത്തേരി, മറ്റൊന്ന് കൽപ്പറ്റ. വയനാടിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. വയനാട് എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നമുക്കിവിടെ എത്താൻ പറ്റില്ല. ചുരം കയറി വേണം നമുക്കിവിടെ എത്താൻ വേണ്ടി. അതാണ് ഈ ഒരു ജില്ല സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് മാനന്തവാടിയാണ്, ഇത് സുൽത്താൻ ബത്തേരിയുടെ ഭാഗമാണ്, ഇത് കൽപ്പറ്റ മേപ്പാടി ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കോഴിക്കോട് നിന്നാണ് ഒരാൾ യാത്ര പുറപ്പെടുന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുന്നത്. ഒന്ന്, താമരശ്ശേരി ചുരം കയറിയിട്ട് നമുക്ക് കൽപ്പറ്റ മേപ്പാടി എത്താൻ പറ്റും. അത് ലക്കിടി വ്യൂ പോയിന്റ്, താമരശ്ശേരി ലക്കിടി വ്യൂ പോയിന്റ് പോയി ഈ കൽപ്പറ്റ എത്തി കൽപ്പറ്റയിലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ കുറ്റ്യാടി ചുരം കയറിയിട്ടും നമുക്ക് വയനാട്ടിലേക്ക് എത്താൻ പറ്റും. ഇനി കണ്ണൂരുകാർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂത്തുപറമ്പ് വഴി അല്ലെങ്കിൽ ഇരിട്ടി വഴിയൊക്കെ വന്ന് രണ്ട് ചുരമുണ്ട്, പാൽച്ചുരം നെടുമ്പൈ ചുരം. ഈ രണ്ട് ചുരം കയറി നേരെ മാനന്തവാടി വന്ന് മാനന്തവാടിയിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പോയി തിരിച്ചു വന്ന് അങ്ങോട്ട് പോകാൻ പറ്റും. ഇനി മലപ്പുറംകാർ സാധാരണ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്കൽ താമരശ്ശേരി ചുരം കയറിയിട്ട് ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ നിലമ്പൂർ, എടക്കര, നീലമല എന്ന് പറഞ്ഞ സ്ഥലം പോയി ഇങ്ങനെ മേപ്പാടി കയറി അല്ലെങ്കിൽ കൽപ്പറ്റ കയറി അങ്ങനെ പോകും. ഈ സുൽത്താൻ ബത്തേരി എന്നുള്ളത് നമുക്കറിയാം ഗൂഡല്ലൂർ, നീലഗിരിയൊക്കെ പോകുന്നവരുടെ ഒരു ഏരിയ ആണ്. ഇതിവിടെ നമുക്ക് ഗൂഡല്ലൂർ വഴി നമുക്ക് ഊട്ടിയിലേക്ക് പോവാം. അതുപോലെ തന്നെ തമിഴ്നാടാണ് ഈ ഭാഗം, ഈ ഒരു ഭാഗം കർണാടകയാണ്. ഈ നമ്മൾ കാട്ടിക്കുളം വഴി മൈസൂരേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു നാഗർഫോർഡ് വഴി നമുക്ക് കർണാടക അങ്ങോട്ട് പോകാൻ പറ്റും. അതുപോലെ കണ്ണൂരിൽ നിന്ന് ഇരിട്ടി വഴി നമുക്കിങ്ങനെ കൂട്ടുപോയി കൂർഗിലേക്ക് പോകാൻ പറ്റും. ഈ ഒരു അതിർത്തി ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഘടന കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളതെന്ന്. പിന്നെ നമുക്ക് ഈ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ വയനാടിനെ കുറിച്ച് നമുക്കൊരു ഏകദേശ ഒരു ധാരണ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ വയനാടിൻ്റെ ഒരു നമുക്കൊരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഏതൊക്കെ സ്ഥലങ്ങളാണ് എവിടെയൊക്കെയാണ് വരുന്നത് എന്നതിനെ കുറിച്ച്. അപ്പോൾ രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എത്ര ദിവസം വേണം, എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നൊക്കെയാണ്. നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒരു ദിവസത്തേക്ക് യാത്ര പോയിട്ട് ഇതൊക്കെ കണ്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ അല്ല. നമ്മളൊരു ഒന്നിക്കലും നമ്മൾ കണ്ണൂർ വരുന്നവരെങ്കിൽ മാനന്തവാടി ഭാഗത്തുള്ള സ്ഥലങ്ങൾ മാത്രം കാണാം, അല്ലെങ്കിൽ കാലിക്കറ്റ് നിന്ന് വരുന്നവരെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഈ സ്ഥലം കാണാം, പിന്നെ സുൽത്താൻ ബത്തേരി പോവാം, അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി. ഇപ്പം ഞാൻ അടുത്ത എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, കൽപ്പറ്റയുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ്, സുൽത്താൻ ബത്തേരിയുമായിട്ട് അടുത്തുള്ള പ്രദേശങ്ങൾ എന്താണ്, മാനന്തവാടിയുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത പ്രദേശങ്ങൾ ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് വീഡിയോ, അതായത് എന്താണ് ഒരു സ്ഥലത്ത് കാണാനുള്ളത്, എത്രയാണ് അതിൻ്റെ ചാർജ്, അങ്ങനെയുള്ള ഒരുപാട് വിശദമായിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനൊരു പ്ലാൻ എനിക്കുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ ഇത് മാത്രം മതിയെങ്കിലും ഓക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ മാനന്തവാടി
പല സമയങ്ങളിലും ഓപ്പണിംഗ് ക്ലോസിംഗ് ടൈം വ്യത്യസ്ത സമയമാണ്. എല്ലാം 8 മണി മുതൽ 5 വരെ ക്ലോസ് ചെയ്യും. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ പൂക്കോടിലേക്ക് 9 മണി മുതൽ 5 മണി വരെയാണ്. നമുക്ക് മുത്തങ്ങയിൽ പോകണമെങ്കിൽ അവിടെ 7 മണി മുതൽ 10 മണി വരെയാണ് രാവിലെ, 3 മണി മുതൽ 5 മണി വരെയാണ്. ചില സ്ഥലങ്ങളിൽ 3 മണി മുതൽ 8 മണി മുതൽ 12 മണി വരെയാണ്. അങ്ങനെ ഓരോ സമയത്താണ് ക്ലോസിങ്ങും ഓപ്പണിങ്ങും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു രീതി നമ്മൾ പിന്തുടർന്നില്ലെങ്കിൽ, നമ്മൾ ആദ്യം കുറുവയിൽ പോയി അവിടുന്ന് വീണ് നേരെ ഇവിടുത്തേക്ക് ഇടക്കലേക്ക് വന്നു കഴിഞ്ഞാൽ ഈടത്തുമേക്ക് ഇത് പൂട്ടിയിട്ടുണ്ടാവും. അതിനേക്കാളും നല്ലത് കുറുവാദ്വീപിന്റെ അടുത്താണ് കാട്ടിക്കുളം, തോൽപ്പെട്ടി, തിരുനെൽവേലി അമ്പലമൊക്കെ കണ്ട് അത് മാത്രം പ്ലാൻ ചെയ്യുക. ഇനി ഈ ഭാഗത്താണെങ്കിൽ പഴശ്ശി ടോംബ് അതുപോലെ തന്നെ മീൻമുട്ടി എന്നുള്ള സ്ഥലങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി മേപ്പാടി ഭാഗത്താണെങ്കിൽ 900 കണ്ടി, കാന്തമ്പാറ വാട്ടർഫാൾസ്, ചെമ്പ്ര, സൂര്യപ്പാറ, ആ ഭാഗങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. വയനാടിന്ന് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് കുറേ നടക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടക്കൽ ഗുഹയിലേക്ക് ഒരുപാട് നടക്കാറുണ്ട്. എല്ലാം നമുക്ക് പെട്ടെന്ന് കണ്ടുവരുന്നില്ല. ഒരുപാട് ട്രക്കിങ്ങും അതുപോലെ തന്നെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് വേണം ഓരോ സ്ഥലത്തെത്താൻ വേണ്ടി. അപ്പോൾ ഒരു ദിവസം ഒരു 3 ഡെസ്റ്റിനേഷൻ ഒന്നും ഒരു കാരണവശാലും കവർ ചെയ്യാൻ പറ്റില്ല, കവർ ചെയ്യാൻ കഴിയില്ല, ഓടിപ്പിടിച്ചിട്ട് യാത്ര ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ചിട്ട് നമ്മൾ കുടുംബമായിട്ടൊക്കെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ പ്ലാൻ ചെയ്യണം. ഒറ്റ ഈ ബാണാസുര സാഗർ തടാകലിലും അതുപോലെ തന്നെ കാർണാടിലേക്കൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, അടുത്ത് തന്നെയാണ്, എന്നാലും കുറച്ച് നടക്കാറുണ്ട്. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങൾ എടക്കൽ കഴിവായാലും സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ പോകുന്നത് കുറച്ച് നടക്കാണ്ട് സ്റ്റെപ്പ് കയറി താഴെ ഇറങ്ങി പോകണം. അപ്പൊ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കാലാവസ്ഥ അനുസരിച്ചായിരിക്കണം നമ്മുടെ ഈ യാത്ര പ്ലാൻ ചെയ്യണം. പലപ്പോഴും കുറുവാദ്വീപൊക്കെ അടച്ചിടാറുണ്ട്. ഈ മഴക്കാലത്തൊക്കെ കുറുവാദ്വീപ് അടച്ചിടിയിരിക്കും. നമ്മൾ ആദ്യം അവിടെ പോകണം, കുറുവാദ്വീപിലേക്ക് വിളിച്ച് ചോദിക്കണം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നീട് അടുത്ത എപ്പിസോഡിൽ പറയാൻ പറ്റും. കുറുവാദ്വീപ് ഓപ്പൺ ആണോ, സൂചിപ്പാറ വാട്ടർഫാളിലേക്ക് പ്രവേശനമുണ്ടോ, എടക്കൽ ഗുഹയിലേക്ക് പോകാൻ പറ്റുമോ, മഴക്കാലത്തൊക്കെ പല സ്ഥലങ്ങളും അടച്ചിടും. അപ്പൊ സ്വാഭാവികമായിട്ടും കാലാവസ്ഥയുടെ അനുസരിച്ച് ഇത് തുറന്നണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോകണം. അല്ലെങ്കിൽ നമ്മൾ അടുത്തം വരെ എത്തി കുറേ കിലോമീറ്റർ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഒത്തിരി കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഈ വയനാടിലേക്ക്. മറിച്ച് നിങ്ങൾ ഊട്ടിയിലോ അല്ലെങ്കിൽ മൈസൂറോ അല്ലെങ്കിൽ നമ്മുടെ ഇടുക്കിയിലെ വാഗമണിലെ മറ്റുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെ അടുത്തടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്ത് കുറച്ചും കൂടി അടുത്തടുത്താണ് ബാക്കിയുള്ള സ്ഥലങ്ങൾ. ഇതങ്ങനെയല്ല, കുറച്ചും കൂടി ദൂരെ പോകാണ്ട് ഒരു സ്ഥലത്ത് എത്തി നടന്നങ്ങ് എത്തി ആടെ ക്ലോസ് ആന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിൽ നമ്മൾ ചർച്ച ചെയ്യണമെന്ന് വെച്ചാൽ മറ്റു സ്റ്റേറ്റിലേക്ക് നമുക്ക് എങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് നോക്കുമ്പോൾ നമ്മൾ കേരളത്തിന്റെ ഭാഗമാണ്. ഇനി ഇത് നമ്മൾ നാഗർഹോഡ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കർണാടകയിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ കാട്ടിക്കുളം ഈ റോഡ് ഭയങ്കര രസമാണ്, ഇതുപോയി നമുക്ക് മൈസൂരേക്ക് പോകാൻ പറ്റും. ഇനി നമുക്ക് സുൽത്താൻ ബത്തേരി തന്നെ ഇവിടെ ഗൂഡല്ലൂർ പോയി ഊട്ടി അങ്ങനെ പോകാൻ പറ്റും. അതാണ് തമിഴ്നാടിൻ്റെ, ഇത് തമിഴ്നാടാണ്, ഇത് കർണാടകയാണ്. ഇനി നമ്മൾ പിന്നെ ഈ ഭാഗം തന്നെ കണ്ണൂർ വഴി നമുക്ക് കൂർഗ് വഴി അങ്ങോട്ട് ആ രീതിയിലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ ഒരു യാത്ര തുടങ്ങി, കണ്ണൂരിൽ നിന്നാണ് തുടങ്ങി. കണ്ണൂരിൽ നിന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ പാൽ ചുരം വഴി, നെടുമ്പയിൽ ചുരം വഴി കയറി മാനന്തവാടി. മാനന്തവാടിൻ്റെ തൊട്ടടുത്താണ് മീൻമുട്ടി വാട്ടർഫാള്, അതുപോലെ തന്നെ പഴശ്ശി ടോംബ്, അതുപോലെ കാട്ടിക്കുളം. കാട്ടിക്കുളം ഈ റൂട്ട് അടിപൊളിയാണ്. കാട്ടിക്കുളം തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഇതിൽ ഞങ്ങൾ അവിടെ നമ്മൾ കാട്ടിലൊക്കെ നിന്നിട്ട് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ കുറുവായലിൻ്റെ അടിപൊളി സ്ഥലമാണ്. അതുപോലെ തന്നെ തിരുനെല്ലി ടെമ്പിൾ, ഇത് അടിപൊളി സ്ഥലമാണ്. ഇവിടെയൊക്കെ നമുക്ക് നല്ല ഫുഡ്, ഇവിടെ കിട്ടുന്ന ഫുഡ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഓരോ എപ്പിസോഡിലേക്ക് ചർച്ച ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ നമ്മുടെ എന്താണ് കാരിച്ചുട്ടപ്പം, അത് നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടും. അതുപോലെ കാട്ടിക്കുളം ഈ റൂട്ട്, രാത്രി ഈ തോൽപ്പെട്ടി കാട്ടിക്കുളം റൂട്ടിൽ ഇഷ്ടംപോലെ മാന്, ആന, മറ്റുള്ള വന്യമൃഗങ്ങളൊക്കെ കാണാനുള്ള സ്ഥലമാണ് ഈ തോൽപ്പെട്ടി. അപ്പം ഈ ഒരു പ്ലാൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് മാനന്തവാടി, കണ്ണൂർ വരുന്നവർക്ക് ഒരു സെറ്റപ്പ് പോലെ നോക്കാം. ഇനി നമ്മുടെ മലപ്പുറം വഴി, അതുപോലെ തന്നെ താമരശ്ശേരി ചുരം വഴി, കാലിക്കറ്റ് വഴി ഇങ്ങനെയൊക്കെ വരുന്നവർക്ക് ലക്കിടി വ്യൂ പോയിന്റ് അടിപൊളിയാണ്. ചെയിൻ ട്രീ, പൂക്കോട് തടാകം, വൈത്തിരി ഒത്തിരി റിസോർട്ടുകൾ, ചെമ്പ്ര പീക്കിലേക്ക് പോകുന്നത്, 900 കണ്ടി, കാന്തമ്പാറ വാട്ടർഫാള്, സൂചിപ്പാറ, അതുപോലെ കാരാപ്പുഴ ഡാം, കാർലാട് ലേക്ക്, ബാണാസുര സാഗർ, ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ബാണാസുര സാഗർ, ഇത് രണ്ടും അടുത്തടുത്താണ്. അപ്പോൾ നമുക്ക് കോഴിക്കോട് വരുന്നവർക്ക് അല്ലെങ്കിൽ മാനന്തവാടി അടുത്ത സ്ഥലം ഇത് കണ്ട് തിരിച്ചിങ്ങോട്ട് വരാം. നമ്മളൊരാൾ ഇവിടത്തേക്ക് വന്ന് തിരിച്ചിങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പം ഇവിടെ വന്ന് ഇത് കണ്ട് അടിപൊളിയായിട്ട് പോവാം. ഇനി നമ്മൾ കുറച്ചും കൂടി മലപ്പുറം വഴിയോ അല്ലെങ്കിൽ കൽപ്പറ്റ പോയി, കൽപ്പറ്റയിൽ നിന്ന് സുൽത്താൻ ബത്തേരി പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് ഫാൻറ്റം റോക്ക്, ജെയിൻ ടെമ്പിൾ, എടക്കൽ കഴിവ്, അതുപോലെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇത് അടിപൊളിയാണ്. ഇത് തുടങ്ങുന്നത് രാവിലെ 7 മണി മുതൽ 10 മണി വരെ, 3 മണി മുതൽ 5 മണി വരെ. എടക്കൽ ഗുഹ, അത് കുറച്ചും കൂടി റിസ്ക് എടുത്ത് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കൽപ്പറ്റിന്റെ ഭാഗം, ഇത് സുൽത്താൻ ബത്തേരിന്റെ ഭാഗം, ഇത് മാനന്തവാടിന്റെ ഭാഗം, മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. അപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്നവർ, കാലിക്കറ്റിൽ നിന്ന് വരുന്നവർ, മലപ്പുറത്ത് വരുന്നവർക്ക് ഇത് രണ്ടും കൂടി എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ
ഇത് വന്ന് മാനന്ത കണ്ണൂരിനിരുന്നവർക്ക് മാനന്തവാടി വന്ന് തിരിച്ച് ഇത് കണ്ട് ഇത് കണ്ട് ഒരു ഒരു കണ്ണു മൊത്തത്തിൽ വയനാട് കാണണമെങ്കിൽ ഒരു കണ്ണൂരിൽ നിന്ന് വരുന്നവർക്ക് ഒരു നാലഞ്ച് ദിവസം വേണം. പിന്നെ സ്റ്റേകൾ ഇഷ്ടം പോലെയുണ്ട്, നമുക്കറിയാം മഡ് സ്റ്റേ, അതുപോലെ തന്നെ ഈ റിസോർട്ടുകളൊക്കെ ഏറ്റവും കൂടുതലുള്ളത് മേപ്പാടി വൈത്തിരി ഭാഗത്താണ്. അപ്പോ ഈ നമ്മുടെ വൈത്തിരി റിസോർട്ടൊക്കെ നമ്മള് ഈ നമ്മൾ ഈ വിവാഹം കഴിഞ്ഞിട്ട് പോകുന്നില്ലേ, ഹണിമൂൺ ട്രിപ്പിനൊക്കെ ഇഷ്ടംപോലെ വൈത്തിരി റിസോർട്ടുകൾ മേപ്പാടി ഈ ഭാഗത്ത്, മാനന്തവാടി ഭാഗത്ത് അത്ര റിസോർട്ട് കുറവാണ്. പക്ഷേ ഈ ഭാഗങ്ങളിൽ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഈയൊരു ഇത് പിന്നെ കാടുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു മേപ്പാടി ഭാഗത്ത്, ഈ ഒരു ഭാഗത്താണ് ഒത്തിരി റിസോർട്ടുകളും ഒത്തിരി മഡ് ഹൗസുകളും അതുപോലെ അങ്ങനെ തന്നെ ട്രീ ഹൗസുകളൊക്കെ ഉള്ളത്. പിന്നെ ഈ ഒരു ഭാഗം തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതുപോലെ തന്നെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ അവിടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ. അതായത് ജീപ്പൊക്കെ എടുത്ത് ട്രക്ക് ചെയ്ത് സഫാരി പോകുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഓരോന്നിന്റെ ക്ലോസിംഗും ഓപ്പണിംഗും ട്രെയിനും നമ്മുടെ കൊടുത്തിട്ടുണ്ട്. 7 മണി മുതൽ 5 മണി വരെയാണ് ചെമ്പ്ര 7 മണി മുതൽ 2 മണി വരെ ട്രക്കിംഗ് ആണ്. മറ്റേത് രണ്ടുണ്ട് ചെമ്പ്രയിൽ തന്നെ, രണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് ട്രക്ക് ചെയ്യാം. നിശ്ചിത ആള് വെച്ചിട്ട് ഒരു 10-15 ആളുടെയും കുറച്ച് പൈസ വേണ്ടു. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മീൻമുട്ടി, ബാനാസുര, കാർലാട്, എടക്കര, എടക്കൽ കൈവ്, കുറുവ, പഴശ്ശി, മുത്തങ്ങ, തോൽപ്പെട്ടി, ജെയിൻ ടെമ്പിൾ, അമ്പലവയൽ, അങ്ങനെ ഒരുപാട് സമയത്ത് എത്ര സമയം തുറക്കുന്നു, എത്ര സമയം ക്ലോസ് ചെയ്യുന്നു, അതിനെക്കുറിച്ചൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്നാൽ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മാനന്തവാടിനെ കുറിച്ച് സംസാരിക്കാം. മാനന്തവാടിന്റെ അടുത്തുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? പഴശ്ശി, മീമുട്ടി വാട്ടർഫാൾസ്, കുറുവാദ്വീപ്, കാട്ടിക്കുളം, തോൽപ്പെട്ടി, തിരുനെല്ലി. ഈ തോൽപ്പെട്ടിയിലേക്ക് എങ്ങനെ പോകാൻ പറ്റും, അങ്ങനെ ഇവിടെയൊക്കെ എന്തൊക്കെ ഭക്ഷണമുണ്ട്, ഇവിടെയൊക്കെ നമുക്ക് ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് ഒരു അടിപൊളി എപ്പിസോഡ് ചെയ്യുക. അതുപോലെ തന്നെ മേപ്പാടി, കൽപ്പറ്റ ഈ ഭാഗത്ത് എവിടെയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ നമുക്ക് എത്ര ദിവസം കൊണ്ട് ഈ ഒരു സ്ഥലങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച്, ഇപ്പോൾ സുൽത്താൻ ബത്തേരി ഭാഗത്ത് ഫാൻറ്റം റോക്ക്, ജെയിൻ ടെമ്പിൾ, എടക്കലി, മുത്തങ്ങ, ഉണിയറ, ഈ സ്ഥലങ്ങളിൽ, അതായത് ചെതലയം വാട്ടർഫാൾ, ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കവർ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച്. അതിനപ്പുറം ഈ സുൽത്താൻ ബത്തേരി കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് സമയമുണ്ടെങ്കിൽ ഗൂഡല്ലൂർ പോയി നമുക്ക് ഊട്ടി പോകാൻ പറ്റും, ഊട്ടിയിൽ നിന്ന് പിന്നെ കൊടൈക്കനാൽ പോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് മൈസൂർ പോകാൻ പറ്റും, മൈസൂരിൽ നിന്ന് നമുക്ക് കർണാടക ബാംഗ്ലൂരേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇതുപോലെ കൂർഗിലേക്ക് നമുക്ക് പോകാൻ പറ്റും, നാഗർഹോള് വഴി ഈ റൂട്ട്, തോൽപ്പെട്ടിന്ന് ഈ നാഗർഹോള് റൂട്ട് അടിപൊളി റൂട്ടാണ്. രാത്രിയാണെങ്കിലും, രാത്രി നമുക്ക് അധികം സ്ഥലത്തൊന്നും നമുക്ക് പെർമിഷൻ കിട്ടൂല. ഈ ഗൂഡല്ലൂർ ആണെങ്കിലും ചിലപ്പോൾ രാത്രി വലിയ വാഹനങ്ങൾ വിടില്ല. അതുപോലെ തന്നെ ഈ തോൽപ്പെട്ടി ഭാഗങ്ങളിലും ബോർഡർ ആയതുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കേണ്ടി വരും. പക്ഷേ ഈ റൂട്ട് കാട്ടിലൂടെയുള്ള യാത്ര മനോഹരമാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ മാനന്തവാടി പറയുമ്പം ഈ ഭാഗങ്ങൾ കവർ ചെയ്യാം, സുൽത്താൻ ബത്തേരി പറയുമ്പം ഈ ഒരു ഭാഗങ്ങൾ കവർ ചെയ്യാം, കൽപ്പറ്റ പറയുമ്പം ഈ ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യാം. ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ ഇട്ടിട്ടുണ്ടോ നമ്മളെങ്ങനെയാണ് വയനാട് ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ടത്? കണ്ണൂരുള്ളവർ, കോഴിക്കോടുള്ളവർ, മലപ്പുറമുള്ളവർ, അവർക്ക് എങ്ങനെയാണ് ഈ യാത്ര വയനാട് കണ്ട് തിരിച്ചു വരാൻ പറ്റുന്നത്? ഒരു ദിവസം കൊണ്ട് ഒരിക്കലും നമുക്ക് നടക്കില്ല. നമ്മൾ ചുമ്മാ ഒരു പ്ലാൻ ഇല്ലാതെ വയനാട് പോയി കഴിഞ്ഞാൽ നമ്മൾ പണ്ടവരല്ലേ പൊട്ടൻ എവിടെ പോയ പോലെ ഉണ്ടാകുക. കാരണം വയനാട് അങ്ങനൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ എപ്പിസോഡ് ഇങ്ങനെ പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചത്. കണ്ണൂരാണെങ്കിൽ വിഷയമൊന്നുമില്ല, അല്ലെങ്കിൽ മൂന്നാറാണെങ്കിൽ വിഷയമൊന്നുമില്ല, അതുപോലെ ആലപ്പുഴ ആണെങ്കിലും അടുത്തടുത്താണ് ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ ഓരോ സ്ഥലത്തേക്കും ട്രക്ക് ചെയ്ത് അവസാനം അങ്ങെത്തി അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ വയനാട് നിങ്ങൾക്ക് മടുക്കും. അതുകൊണ്ടാണ് വയനാട് പോയിട്ട് പലപ്പോഴും ആ വയനാട് പോയി എടി പോയിട്ടൊന്നുമില്ല ചുമ്മാ പോയി വന്നെന്ന് പറയും. പക്ഷേ വയനാട് ഒരു പ്രോപ്പറായിട്ട് പ്ലാനിങ് ഉണ്ടെങ്കിൽ 2-3 ദിവസമൊക്കെ എടുത്ത് സ്റ്റേ ഒക്കെ എടുത്ത് ഒരു സ്ഥലം വെച്ച് അവിടെ നിന്ന് കുറേ ആക്ടിവിറ്റീസ്, ഇത് ചെറിയ ചെറിയ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്, ബാക്കിയുള്ള അരണമല അങ്ങനെ ഇഷ്ടംപോലെ കുറേ സ്ഥലങ്ങൾ ഉണ്ട്. അത് ഞാനിവിടെ വെച്ചിട്ട് ഇതിൻ്റെ മാപ്പിൻ്റെ ഒരു നമ്മളെ ഇത് പറയില്ലേ വൃത്തിയടാക്കുന്നില്ല, നിങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ മാത്രമാണ് ഞാൻ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ബാക്കി തുടരണോ, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് തുടരണോ എന്ന് പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ 14 ജില്ലകളെക്കുറിച്ചും ഏകദേശം ഒരു ധാരണ, ഏതൊക്കെ നല്ല ഫുഡ്, എവിടെയൊക്കെ താമസിക്കാൻ പറ്റും, എങ്ങനെ റൂട്ട് എങ്ങനെയാണ് പ്ലാൻ ചെയ്യണമെന്നതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ തരുന്ന ഒത്തിരി എപ്പിസോഡുകൾ. ഇതിപ്പം വയനാട് ഒരു 2-3 എപ്പിസോഡെങ്കിലും കണ്ണൂരിൽ ഇപ്പോൾ ഒരു എപ്പിസോഡുണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. കോഴിക്കോട് അങ്ങനെ ആയിരിക്കും. ആ രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറകിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട്, ഒത്തിരി അധ്വാനമുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണയും സ്നേഹവും കരുതലും ഷെയറും ലൈക്കും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി അധ്വാനിച്ചായെങ്കിലും ഒരുപാട് പേർക്ക് ഉപകാരമുള്ള വീഡിയോ ചെയ്യാൻ സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി ആളുകൾ ലേലതാക്ക് പോയി തിരിച്ചു വന്നു, ഒളിന്ത യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു, മെസ്സേജ് അയച്ചു, അസ്ലം ഖാ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ വരച്ച മാപ്പിൽ കൂടി, നിങ്ങൾ പറഞ്ഞ വഴികളിൽ കൂടി, നിങ്ങൾ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഓരോ മനുഷ്യരുടെ ഇടയിൽ കൂടി, കാശ്മീരിൻ്റെ താഴ്വാരങ്ങളിൽ കൂടി, ലഡാക്കിൻ്റെ മനോഹരമായിട്ടുള്ള പച്ചയും ചുവപ്പും നീലയുമുള്ള തടാകങ്ങളും മലകളുമുള്ള വഴിധാരകളിൽ കൂടി ഞങ്ങൾ സഞ്ചരിച്ച് തിരിച്ചു വന്നു. ലോകത്തിൻ്റെ കൊടുമുടി എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ ഹയസ്റ്റ് പീക്ക് എന്നറിയപ്പെടുന്ന ഉൺമി ലെയറും അതുപോലെ തന്നെ കർത്തുംലിയൊക്കെ നമ്മൾ പോയി തിരിച്ചു വന്നു.
ഹാൻഡിലെ പോയി തിരിച്ചു വന്നു. പാഗോങ്ങിന്റെ തീരത്ത് നമ്മുടെ ടെൻ്റടിച്ച് താമസിച്ചു. അതുപോലെ തന്നെ രാജസ്ഥാനും ജയ്പൂരും ഉദയ്പൂരും ഉത്തരാഖണ്ഡും മണാലിയും ഷിംലയൊക്കെ നമ്മൾ കണ്ടു തിരിച്ചു വന്നു. ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ യാത്രകൾ എന്ന് പറയുന്നത് എപ്പോഴും ഓർമ്മിക്കുന്ന, ഓർമ്മകളെ എപ്പോഴും സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്ന, മനസ്സിന് കുളിർമ കൊള്ളിക്കുന്ന യാത്രകൾ ഉണ്ടാവണം. ആ യാത്രകൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത വഴികൾ കൂടി നമ്മൾ സ്വപ്നം കണ്ടതുപോലെ യാത്രയ്ക്ക് തിരിച്ചു വരണം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള യാത്രകൾ ഓരോരുത്തർക്കും നടത്താൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും എല്ലാ യാത്രികർക്കും നിങ്ങളുടെ പരിപൂർണ പിന്തുണയുണ്ടാവുന്ന പ്രതീക്ഷയോടെ അസ്ലമോയം. ഗുഡ് ബൈ.